യൂട്യൂബിൽ തരംഗമായ നേറ്റീവ് ബാപ്പ എന്ന ഈ മ്യൂസിക്കൽ ആൽബത്തിന്റെ സംവിധായകൻ മോസിൻ പരാരിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. സ്വാഗതം മോസിൻ ന്യൂസ് വൺ മോർണിംഗിലേക്ക്. നേറ്റീവ് ബാപ്പ യൂട്യൂബിൽ ഒരുപാട് ഹിറ്റായി. വളരെ ഗൗരവമേറിയ ഒരു വിഷയം കൈകാര്യം ചെയ്തു തന്നെ ആദ്യത്തെ സംരംഭം തുടങ്ങിയിരിക്കുന്നു. എങ്ങനെയാണ് ഇങ്ങനൊരു ആൽബം സൃഷ്ടിക്കാനുള്ള ഒരു പ്രചോദനം എങ്ങനെയാണ്? ഇത് ഒരു നേരത്തെ പറയാറുള്ള പോലെ തന്നെ ഒരു ഒരു സൗഹൃദത്തിൽ നിന്നുണ്ടായ ഒരു ആലോചനയാണ്. കോഴിക്കോട് അടിസ്ഥാനമാക്കിയിട്ടുണ്ടായ ഞങ്ങൾ വിവിധ മ്യൂസിക് വീഡിയോ ഫെസ്റ്റിവലുകളും ഫിലിം ഫെസ്റ്റിവലുകളും കണ്ടുമുട്ടിയ ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിലുണ്ടായ ഒരു ആശയമാണ് ഒരു ഇങ്ങനെ ഒരു മ്യൂസിക് മൂവ്മെൻറ്റ്, ഒരു മ്യൂസിക് വീഡിയോ പ്രൊഡക്ഷൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു മൂവ്മെൻറ്റ്, അതിനെക്കുറിച്ച് ആലോചിക്കുകയുണ്ടായി. അങ്ങനെ നേരത്തെ തന്നെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ലിറിക്സിൽ പെടുന്ന ഒന്നായിരുന്നു നേറ്റീവ് ബാപ്പയ്ക്ക് എഴുതിയ ലിറിക്. അത് കൊളൈറ്റമിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു പോയമായിരുന്നു. ഫയാസ് കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു കോലാഹലത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയിരുന്ന ഒരു പോയമായിരുന്നു. അപ്പോൾ അത് ഒരു സ്പോക്കൺ വേർഡ് മ്യൂസിക് ജോണറിൽ പെടുന്ന ഒന്നാക്കി പുറത്തിറക്കാം എന്ന് ഞങ്ങൾ ആലോചിക്കുകയുണ്ടായി. അങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരീക്ഷണം? സാധാരണഗതിയിൽ ഈ ഹിപ്പ് ഹോപ്പ് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ അമേരിക്കൻ കൾച്ചറിൽ അവരുടെ ഒരു ആ കൾച്ചർ ഫോളോ ചെയ്യുന്ന ഒരു രീതിയാണ്. അത് അല്ലെങ്കിൽ ഒരു ഒരു പറയുന്ന ഒരു രീതിയിലേക്ക് ഇത്തരം കാര്യങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ അതിൻ്റെതായ പ്രയാസങ്ങൾ, കാരണം നമ്മൾക്കൊരു മ്യൂസിക്കൽ ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക്കിന് ഓറിയൻറ്റ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അതെ അതെ, അത് ബേസിക്കലി ഞങ്ങൾ എഴുതിയ ലിറിക്ക് അത് മ്യൂസിക്കലായിരുന്നില്ല എഴുതി, കാരണം അത് ബേസിക് അത് ശരിക്കും ഞാൻ പോയായിട്ട് എഴുതിയായിരുന്നു. അത് കൺവീനിയൻ്റ്ലി നമുക്ക് പ്ലേസ് ചെയ്യാവുന്ന ഒരു ജോണർ എന്ന് പറയുന്നത് സ്പോക്കൺ വേർഡ് മ്യൂസിക്കാണ്. അത് ഹിപ്പ് ഹോപ്പിൻ്റെ ജോണറിൽ വരുന്ന ഒന്നാണ്. അത് തീർത്തും സാങ്കേതികമായ ഒരു കൺവീനിയൻസിൻ്റെ ഭാഗമായിട്ടാണ് ഹിപ്പ് ഹോപ്പ് സ്വീകരിക്കുന്നത്. അതേസമയം ഹിപ്പ് ഹോപ്പ് എന്നുള്ള ജോണറിന് ഒരു കാര്യമുണ്ട്, റെസിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ടും പിന്നെ ആണ് അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കലി അതിൻ്റെ അത് നമ്മൾ ട്രേസ് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാവുക. അപ്പോൾ റെസിസ്റ്റൻസുമായിട്ട് പൊളിറ്റിക്സ് ഓഫ് റെസിസ്റ്റൻസുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന, ജനിതകരമായി ബന്ധം പുലർത്തുന്ന ഒരു ജോണറാണ് ഈ ഹിപ്പ് ഹോപ്പ്. അപ്പോൾ നേറ്റീവ് ബാപ്പയും അതിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട് തന്നെയാണ്. അതേപോലെ ഇതിലെ തീമിനും അല്പം വ്യത്യാസമുണ്ട്, കാരണം മ്യൂസിക്കൽ ബാൻഡ് എന്ന് പറയുമ്പം പതിവ് നമ്മളൊരു ശൈലി പ്രണയം അല്ലെങ്കിൽ നൊസ്റ്റാൾജിയ അങ്ങനത്തെ ഒരു പതിവ് സങ്കല്പങ്ങളാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അല്ലെങ്കിൽ ആ ഒരു തീമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് രണ്ട് രീതിയിൽ അതിനെ കാണാം. ഇപ്പോൾ നമുക്ക് വൈകാരികമായ പല കാര്യങ്ങളായിരിക്കും സംഗീതത്തിൽ വരിക എന്ന് പറയാം. ഇപ്പോൾ നമുക്കാണെങ്കിൽ നേറ്റീവ് ബാപ്പയെ ഒരു അച്ഛൻ്റെ മന നഷ്ടപ്പെട്ട വേദന എന്ന് പറയാം, പക്ഷെ അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് പൊളിറ്റിക്കലാണ് എന്നാണ്. അപ്പോൾ നമ്മൾ സർഗ സൃഷ്ടിക്ക് നമുക്ക് എപ്പോഴും വൈകാരികമായ കാര്യങ്ങളായിരിക്കും ഉപയോഗിക്കുക, അപ്പോൾ പ്രണയം ഉപയോഗിക്കും എല്ലാം ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ട് പ്രണയവും ഇതൊക്കെ പഴഞ്ചൻ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ഈ സബ്ജക്റ്റ് എടുത്തു എന്ന് അവകാശപ്പെടുന്നില്ല. ഇത് ഞങ്ങൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോൾ ഐഡൻറ്റിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രത്യേക കളക്ഷൻ ഓഫ് സിറ്റിസൺസ് അനുഭവിക്കുന്ന കുറേ ടെൻഷൻസ് ഉണ്ട്. അത് ഒരു വൈകാരികമായ കാര്യമാണ്. അപ്പോൾ അത് അതിൻ്റെ സമയത്തുള്ള നമുക്കുണ്ടാകുന്ന സംഘർഷങ്ങൾ അവതരിപ്പിക്കപ്പെടേണ്ടതുണ്ട്, അത് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട്. അതിന് ഞങ്ങളിങ്ങനെ ഒരു നേറ്റീവ് ബാപ്പ എന്നുള്ള സംഗീതം ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരാളുടെ പ്രണയമാണ് അതിനേക്കാൾ അവതരിപ്പിക്കാൻ രസകരമായ കാര്യം എന്ന് തോന്നുകയാണെങ്കിൽ അതും അവതരിപ്പിക്കപ്പെടും. പക്ഷേ തീർച്ചയായും അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റും അത് ഇത് നേറ്റീവ് ബാപ്പയിൽ അവതരിപ്പിക്കപ്പെട്ട അവതരിപ്പിക്കാൻ സാധിച്ച ഒരു ഇമോഷൻ ഒരു വലിയ വിഭാഗം ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്നതുകൊണ്ടും അത് കൂടുതൽ ശ്രദ്ധ ആകർഷിച്ചു. അവരുടെ ആത്മവിശ്വാസത്തിന് എന്തൊക്കെയോ സംഭാവനകൾ നൽകാൻ അതിന് സാധിച്ചു. പോയ വർഷങ്ങളിൽ ബോളിവുഡിലേറെ ഹിറ്റായ മനി മിസ് ഖാൻ ബട്ട് ഐ ആം നോട്ട് അറസ്റ്റ് എന്ന് പറയുന്നതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് അതിന്റെ ചുവട് പിടിച്ചിട്ട് രണ്ട് അത് ഈ ടെററൈസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഫ്രെയിമിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് മൈ നെയിം ഈസ് ഖാൻ എന്ന നമ്മളതായിട്ട് കമ്പയർ ചെയ്യല്ല, ലൈക്ക് അതിനോട് പൊളിറ്റിക്കലി ഡിസഗ്രി ചെയ്യുന്ന ഒന്നാണ് നേറ്റീവ് ബാപ്പ എന്നാണ് അത് ഒരു ചെറിയ തിരുത്തി നിലയിലേക്ക് പറയണം. എന്തായാലും അത്രയും ഗൗരവമുള്ള ഒരു വിഷയം, അതിൻ്റെ ഒരു സങ്കേതം, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചൊരു സങ്കേതം അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. ഇപ്പം നമ്മളാണെങ്കിൽ ഇത്തരമൊരു സബ്ജക്റ്റ് ഒരു പക്ഷേ ഒരു ടെലിഫിലിം അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്ററി ആ രീതിയിലാണ് പലപ്പോഴും പലരും ആ വിഷയത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കാറ് ആ ഒരു സങ്കേതം ഉപയോഗിച്ചിട്ട്. പക്ഷേ മൂസിൻ നേരെ തിരിച്ച് ഒരു മ്യൂസിക് ആൽബം എന്നുള്ള രീതിയിലെടുത്തു. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സാധാരണ ജനങ്ങൾക്ക് കുറച്ചും കൂടി എന്താണ് ആ വിഷയം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്നുള്ളത് മനസ്സിലാക്കാൻ കുറച്ചുകൂടി സാധിച്ചു എന്ന് തോന്നുന്നു. ഇപ്പോൾ കേരള
ഇതിലും മറ്റ് പല സ്ഥലങ്ങളിലെയും പോലെ കേരളത്തിലും ഇപ്പോൾ ഈ ഭീകരവാദം, തീവ്രവാദം അങ്ങനെയുള്ള ലേബലിൽ മുസ്ലിം യുവാക്കളെ ഉൾപ്പെടുത്തുന്നത്, അത്തരം സംഭവങ്ങൾ ഒരുപാട് വർദ്ധിക്കുന്നു. ആ അതിനോടുള്ള ഒരു നിലപാട് തന്നെയാണ് മുസിൻ വ്യക്തമാക്കിയത്. അതിനെക്കുറിച്ച്, ഈ സംഭവങ്ങളെക്കുറിച്ച് മുസിൻ എന്താണ് പറയാനുള്ളത്? അത് എനിക്ക് പറയാനുള്ളതാണ് നാറ്റീവ് പാപ്പ. പിന്നെ സ്വാഭാവികമായിട്ടും രണ്ട് തരത്തിലാണ് നമുക്ക് എൻ്റെ പൊളിറ്റിക്കലി അതിൻ്റെ പിന്നിൽ നടക്കുന്ന പ്രോപ്പഗണ്ട എന്താണ്, അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയമായ ചർച്ചകൾക്ക് ഉപരി ഞാൻ അതിനെ കോൺസ്റ്റൻ്റ് അതിൻ്റെ അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് സാധാരണ വളരെ മൗലികമായിരിക്കുന്ന സൗഹൃദങ്ങളെയും പിന്നെ അതുപോലെ തന്നെ അയൽപ്പക്ക ബന്ധങ്ങളെയൊക്കെയാണ്. അതാണ് അതിൽ ഏറ്റവും അപകടകരമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് സുഹൃത്തുക്കൾക്ക് മുമ്പിൽ എപ്പോഴും വിശദീകരണം കൊടുക്കപ്പെടേണ്ട ആൾക്കാരായിട്ട് ചില പ്രത്യേക ഐഡൻറ്റിറ്റിയുള്ള ആളുകൾ മാറുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരാളുടെ ഒരു പൗരൻ്റെ മൗലികാവകാശ ലംഘനമായിട്ടാണ് മനസ്സിലാക്കപ്പെടേണ്ടത്. മാത്രമല്ല രണ്ട് രീതിയിൽ പിന്നെ ഈ ടെററിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാ ആളുകൾക്കും അതിനെക്കുറിച്ച് സംസാരിക്കുമ്പം നമ്മുടെ സെക്യുലർ ക്രെഡൻഷ്യലൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതിനെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നുള്ള പേടി ആ സമുദായത്തിനായിട്ട് അകത്തുള്ള ആളുകൾക്കുണ്ട്, അതിന് പുറത്തുള്ള ആളുകൾക്കുണ്ട്. അതിൻ്റെ സംരക്ഷകരായിട്ടോ ഒക്കെ സ്വയം വിശേഷിപ്പിക്കുന്നവരെ ആളുകൾക്കുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യവും വളരെ പരിതാപകരമാണ്. അത് എല്ലാ മേഖലയിലുമുണ്ട്. ഫിലിം ഇൻഡസ്ട്രിയിലായാലും മീഡിയയിലായാലും ഈ ഒരു പ്രോബ്ലം എല്ലാവരും അനുഭവിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു. മീഡിയക്ക് തന്നെയാണ് അതിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയുക. നേറ്റീവ് പാപ്പ മാറ്റി നിർത്തിയാൽ മാപ്പിള ബാൻഡിൻ മാപ്പിളലകള് അതിൻ്റെ ആ ബാൻഡിൻ്റെ മറ്റ് പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ അതിന് ഇനി എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും കൂടെ അറിയാൻ താല്പര്യമുണ്ട്. നേരത്തെ അനൗൺസ് ചെയ്ത പോലെ തന്നെ സച്ചിദാനന്ദൻ്റെ കോഴിപ്പങ്ക് എന്ന് കെ സച്ചിദാനന്ദൻ സച്ചിമാഷ്ടെ കോഴിപ്പങ്ക് എന്ന് പോയതിൻ്റെ അതിൻ്റെ ഓഡിയോ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളതിൽ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം സച്ചിദാനന്ദൻ്റെ കവിതയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വ ബോധം കൊണ്ട് ഞങ്ങൾ ഒരുപാട് സമയം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ട് എന്താണ് ഇറങ്ങാതെ. അപ്പോൾ അതിൻ്റെ കാരണം ഇതാണ്, ഞങ്ങൾ സച്ചിദാനന്ദൻ്റെ പോയാണ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ടാണ്. നേരത്തെ ഞാൻ ചെയ്തായിരുന്നു, എന്തും ചെയ്യായിരുന്നു. അപ്പോൾ അതുകൊണ്ടുള്ള അടുത്ത നെക്സ്റ്റ് റിലീസ് വിഷ്വലൈസേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓഡിയോൻ്റെ കാര്യം ഫൈനലൈസ് ചെയ്തതിന് ശേഷം ഞങ്ങളത് ചെയ്യുള്ളൂ. അപ്പോൾ അത് റോയി, ഞങ്ങളുടെ മ്യൂസിക് ഡയറക്ടർ റോയി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയാണ് മാപ്പിള ബാൻഡ് മാപ്പിള ലഹള ബാൻഡിലുള്ള ആളുകൾ? അത് അതിൻ്റെ ഒരു ഫൗണ്ടിങ് മെമ്പേഴ്സ് ആയിട്ടുണ്ടായിരുന്നത് എം നൌഷാദ്, പിന്നെ അദ്ദേഹം ഒരു മീഡിയ വർക്കറാണ് ബേസിക്കലി. എം നൌഷാദ്, ജക്കരിയ, നസറുള്ള, പിന്നെ ജുമാൻ തുടങ്ങിയ ആൾക്കാരാണ്. പിന്നെ ഞങ്ങൾ ജോയിൻ ചെയ്ത ആൾക്കാരാണ് ഹാരിസ് എന്ന് പറഞ്ഞ ഞങ്ങളെ റാപ്പർ, പിന്നെ റോയ് ജോർജ് എന്ന് പറഞ്ഞ ഞങ്ങൾ മ്യൂസിക് ഡയറക്ടർ, പിന്നെ സെമീർ ബിൻസി എന്ന് പറഞ്ഞൊരു സൂഫിയാന കലാമിസ്റ്റ്, അങ്ങനെയുള്ള ഒരു ലിസ്റ്റാണ്. പിന്നെ അജിത് കുമാർ, എസ് അജിത് കുമാർ, ദളിത് തിങ്കരാണ് ദളിത് മ്യൂസീഷ്യനാണ്, അദ്ദേഹമൊക്കെ ചേർന്നൊരു ടീമാണ് ഇപ്പോൾ ഉള്ളത്. ഒരു യുവാക്കളുടെ ഒരു നിര തന്നെ ഉണ്ടെന്ന് തോന്നുന്നു, കൂടുതലൊരു ട്രെൻഡ് സെറ്റേഴ്സായി മാറാനുള്ള. അങ്ങനെ യൂട്യൂബിലാണ് ഇത് കൂടുതലും, അതായത് കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടായിരുന്നത് യൂട്യൂബിൽ വന്നപ്പോഴാണ്. അത് എങ്ങനെയായിരുന്നു, അതായത് ഒരു ന്യൂ മീഡിയ ഇതിൻ്റെ ഒരു ചുവട് പിടിച്ച് ഒരു ന്യൂ മീഡിയയിലൂടെ എങ്ങനെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ളതായിരുന്നു അതിൻ്റെ ഉദ്ദേശം തന്നെ? കാരണം ഒരു എൻഗേജ്മെൻറ്റ് സാധ്യമാക്കുക എന്നായിരുന്നു ഞങ്ങളൊരു. അപ്പോൾ ഒരു എൻഗേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും സോഷ്യൽ മീഡിയയ്ക്ക് അകത്താണ് നമുക്ക് കൂടുതൽ സാധ്യമാകുന്നത്. കാരണം നമുക്ക് മുമ്പിൽ വേറെ തടസ്സങ്ങളൊന്നുമില്ല, നമ്മൾ നേരിട്ട് തന്നെയാണല്ലോ അപ്ലോഡ് ചെയ്യുന്നത്, എഡിറ്റ് ചെയ്യാൻ ആൾക്കാരില്ല, അത് കൺവിൻസ് ചെയ്യാനുള്ള ആൾക്കാരൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ സൗകര്യമുണ്ട്. ആ സൗകര്യത്തിൽ നമുക്കൊരു എൻഗേജ്മെൻറ്റ് സാധ്യമായി. സോഷ്യൽ നെറ്റ്വർക്കിൻ്റെ സാധ്യത ഉപയോഗിച്ചിട്ട് തന്നെയാണ് അത് ചെയ്തത്. ഗാനരചനയും ആൽബത്തിൻ്റെ ഗാനരചനയും മുസിൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്, സംവിധാനവും. അപ്പോൾ ഈ എല്ലാം ഒരു ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം മുസിന് ഇപ്പോൾ തന്നെ ഉണ്ട്? അത് ഒരുമാതിരി അല്ല, അതിൻ്റെ ലിറിക്കും ഡയറക്ഷനും ചെയ്യാൻ പറ്റി. പിന്നെ അത് എല്ലാം എന്ന് പറയാൻ പറ്റില്ല, സിനിമോട്ടോഗ്രാഫി അല്ലാത്ത എല്ലാം ചെയ്യുന്ന ജീനിയസുകളുണ്ടല്ലോ. സത്യത്തിലും മോസൻ ഇതിനു വേണ്ടി എഴുതിയതായിരുന്നല്ലോ, കോളേജിൽ പഠിക്കുമ്പോൾ എഴുതിയ ഒരു കവിതയാണ്. കൂടുതൽ കവിതകൾ എഴുതുന്ന ആളാണോ, കവിത എഴുതാറുണ്ടോ? അതല്ല, ഞാൻ ആദ്യമായിട്ട് എഴുതിയ ഒരേ ഒരു കവിത ഇതാണ്. ആ കവിത എഴുതിയ ഒരു കവിത ഇത്രയും ഹിറ്റായി എന്ന് പറയുമ്പോൾ
പിന്നീട് എഴുതിയില്ല. ഇല്ല, അങ്ങനെ കവിത എന്ന് പറയുന്ന എല്ലാ കോളേജിലെ സാധാരണ എല്ലാ ആൾക്കാരും എഴുതുന്ന കവികളുണ്ട്. ഒന്നോ രണ്ടോ ആൾക്കാരെ കവിത എഴുതാത്തതായിട്ട് നമ്മൾ കോളേജ് ടൈമിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ എഴുതിയ സമയത്ത് ഒരു ഒരു കവിയരങ്ങ് മത്സരമൊക്കെ നടക്കുന്ന സമയത്ത് ഒരു ഫണ്ണിന് വേണ്ടിയിട്ട് ഒരു മലപ്പുറം സ്ലാങ്ങിൽ കവിത എഴുതണമെന്ന് തീരുമാനിച്ചു. പക്ഷേ അത് ഫണ്ണാക്കണ്ട, സീരിയസ് ആവാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇങ്ങനൊരു സബ്ജക്റ്റ് എടുക്കുക ചെയ്തു. എങ്ങനെയായിരുന്നു ഇത് വന്നപ്പോൾ ഉള്ള റെസ്പോൺസ്? എങ്ങനെയായിരുന്നു നെറ്റി പാപ്പ വന്നതിനെ തുടർന്ന്? നല്ല റെസ്പോൺസ് ആയിരുന്നു. അതിൻ്റെ ഒരു വ്യൂവേഴ്ഷിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര പെട്ടെന്നാണ്. നല്ല വ്യൂവേഴ്ഷിപ്പ്, ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ വലിയൊരു എക്സ്പ്ലോഷൻ ഞങ്ങൾക്ക് വ്യൂവേഴ്ഷിപ്പിൻ്റെ ഒരു ഇതിനകത്ത് ഉണ്ടായി. കാരണം ഞങ്ങൾക്ക് ഒരു 6 ഡേയ്സിനകത്ത് 100,000 വ്യൂവേഴ്സിനെ കിട്ടി. അത് വ്യൂവേഴ്ഷിപ്പിൻ്റെ ഡൈമെൻഷനിൽ. പിന്നെ അതിനേക്കാൾ ഞങ്ങൾക്ക് സന്തോഷകരമായ കാര്യം എന്ന് പറയുന്നത് മീഡിയാസൊക്കെ, കേരളത്തിലെ മീഡിയാസ് ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ പോസിറ്റീവായിട്ട് സീരിയസ് ആയിട്ട് അതിനെ എടുത്തു എന്നുള്ളതാണ്. പിന്നെ കേരളത്തിലെ മീഡിയാസ്, നാഷണൽ മീഡിയാസ് അടക്കം അങ്ങനെ അതിനെ സ്വീകരിച്ചു. പിന്നെ ഒരു ഇപ്പോൾ ഒരു ക്രിയേറ്റീവ് ഫീൽഡിൽ വരുന്ന യങ് ആസ്പിരൻസ് എന്നുള്ളവർക്ക് സന്തോഷം നൽകുന്ന രീതിയിൽ കേരളത്തിലെ ചലച്ചിത്ര രംഗത്തിലെ പ്രമുഖരൊക്കെ ഞങ്ങൾ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്തു. അവരുടെ പ്രൊഫൈലുകൾ അവരത് ഷെയർ ചെയ്തു, അവരതിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവായ ഒരു കാര്യമായിട്ടാണ് മനസ്സിലായത്. എല്ലാവരും ഈ വിഷയത്തെക്കുറിച്ച് ഒരു പ്രസ്താവന വരികയാണെങ്കിൽ, ഇങ്ങനെയുള്ള ഒരു സബ്ജക്റ്റീവായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് യങ്സ്റ്റേഴ്സിൻ്റെ അടുത്ത് വരുമ്പോൾ അതിനെ അക്നോളജ് ചെയ്യാനുള്ള ഒരു മനസ്സെല്ലാവർക്കും ഉണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റിയത് അപ്പോഴാണ്. ഇപ്പോൾ ഇത്തരം തീവ്രവാദ കേസുകളിൽപ്പെട്ട ആളുകളുടെ, അല്ലെങ്കിൽ അങ്ങനെ അകപ്പെട്ട ഒരു യുവാവിൻ്റെ അച്ഛൻ്റെ ആത്മകഥ എന്നുള്ള രീതിയിലാണ് മുഹ്സിൻ ഈ ആൽബത്തിൽ മാമുക്കോയയുടെ വാക്കുകളെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അന്ന് 2008 കാശ്മീരിൽ നടന്ന ഏറ്റുമുട്ടലിൽ മരിച്ച ഒരാളുടെ അമ്മ അന്ന് പറയുകയുണ്ടായി, എൻ്റെ മകൻ രാജ്യദ്രോഹിയാണെങ്കിൽ എനിക്കിനി അവനെ കാണണ്ട. അതൊരുപാട് മാധ്യമങ്ങൾ ഒരുപാട് വാർത്തയാക്കുകയും ഒരുപാട് ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. ഇത്തരം സംഭവങ്ങളോടുള്ള മാധ്യമങ്ങളുടെ സമീപനത്തെ മുഹ്സിൻ എങ്ങനെയാണ് കാണുന്നത്? ആ പ്രത്യേക സാഹചര്യത്തിൽ അന്ന് ഉണ്ടായിരുന്നതെന്ന് പറയുന്നത് ഒരു മാതൃകാപരമായ ഒരു പൗരയുടെ നിലപാടായിട്ടാണ് ആ അമ്മ സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും ഒരു ആളുടെ നിസ്സഹായാവസ്ഥയെ ശരിക്കും ചൂഷണം ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നാറ്റീവ് പാപ്പ നിലനിൽക്കുക. ഞങ്ങൾ ആലോചിക്കും ആ ഒരു സംഭവം ആലോചിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് അത് ആ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുകയും അതിൻ്റെ നിജസ്ഥിതിയെക്കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറാവാതിരിക്കുകയും ചെയ്തത് മീഡിയാസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഏറെട്ടാത്ത ആയിരുന്നു ആണ്. അതാണ് എപ്പോഴും സ്റ്റേറ്റിന് അധികാരത്തോട് അഡിഹർ ചെയ്തിരിക്കുന്ന ഒരു സ്വഭാവമാണ് മീഡിയാസ് അന്ന് വരെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നാറ്റി പാപ്പ മീഡിയക്ക് വിരുദ്ധമായിട്ടാണ്, അങ്ങനത്തെ മീഡിയയുടെ നിലപാടിന് എതിരായിട്ട് തന്നെയാണ് ഞങ്ങൾ പ്രസ്ഥാനം ഇറക്കിയിരിക്കുന്നത്. നെറ്റീവ് പാപ്പയ്ക്ക് ശേഷം 5 സുന്ദരികൾ എന്ന സിനിമയുടെ ഭാഗമാകാൻ ഒരു ചെറിയ രീതിയിലെങ്കിലും സാധിച്ചു. ഇപ്പോൾ ദൈവം 12 എന്ന സിനിമയുടെ സംഭാഷണം ചെയ്തു, അതിന്റെ വിശേഷങ്ങളും കൂടി ഒന്ന് പറഞ്ഞു. ദൈവം 12 എന്ന് പറയുന്നത് ഹർഷദ് ക ഞങ്ങൾ വിളിക്കുന്ന ഹർഷദിന്റെ ഡെബ്യൂ ഡയറക്ഷനാണ്. ഹർഷദ് ക എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട് അല്ല, ഒരു നമ്മൾക്ക് ഒരു ഗുരു സ്ഥാനീയനായ ഒരു സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു പ്രൊജക്റ്റാണ്. അത് ചെയ്തിരിക്കുന്നത് ഒരു എല്ലാം ന്യൂ ഫേസസ്സാണ്. അതിൻ്റെ ടെക്നീഷ്യൻസിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് ആരെങ്കിലും. പ്രൊഡക്ഷൻ കൺട്രോളിലൊക്കെ ആയിട്ട് ശശി പൊതുവാളുണ്ട്, അത്ര ആളുകളുണ്ട്. കംപ്ലീറ്റ് എല്ലാവരും ഒരു ഇവിടെയുള്ള ഫിലിം ആസ്പിരൻസിൻ്റെ ഒരു എന്താ പറയുക, ഡെസ്പിറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഫിലിം ആസ്പിരൻസിൻ്റെ എങ്ങനെയും സിനിമ എടുത്താൽ പറ്റൂ എന്നുള്ള രീതിയിൽ നിന്നെടുത്ത ഒരു കാര്യം കൂടിയാണ് ഉണ്ടാകാൻ പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഒരു ഇതുപോലെ തന്നെ ഒരു പെട്ടെന്ന് ശരിക്കും നാറ്റി പാപ്പ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സൈമൾട്ടാനിയസ്ലിയാണ് ഉണ്ടാകാൻ പോകുന്നുണ്ടും ഷൂട്ടിംഗ് ഒക്കെ നടന്നത്. അതുകൊണ്ട് രണ്ടിനും അങ്ങനെ ഒരു എന്താ പറയുക, ഞങ്ങളുടെയൊക്കെ ഒരു സ്വപ്നത്തിൻ്റെ ഗർഭപാത്രത്തിൽ ഒരേ സമയം ഉണ്ടായ രണ്ടാൾക്കാരെ പോലെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ മുസിൻ്റെ ഫാമിലി ആരൊക്കെയുണ്ട്? അത്ര വിശേഷങ്ങളോടെ അറിഞ്ഞിരിക്കണമല്ലോ. എനിക്ക് ഭാര്യ, ഒരു 1.5 വയസ്സുള്ള മകൻ, പിന്നെ വീട്ടിൽ ജ്യേഷ്ഠൻ, പിന്നെ 4 സിസ്റ്റേഴ്സ്, പിന്നെ ഉമ്മാപ്പ. സിനിമ തന്നെയാണോ മുസിൻ്റെ ഇനിയുള്ളൊരു ഭാവി എന്ന് പറയുന്ന സ്വപ്നം എന്നൊക്കെ പറയില്ലേ നമ്മൾ? അല്ല, അങ്ങനെ സിനിമ ഒരു ഫിലിം മേക്കർ ആവുക, അങ്ങനെ എല്ലാ ഒരുപാട് ആൾക്കാർ അങ്ങനെ സ്വപ്നം. എനിക്ക് ചില ഐഡിയാസ് വന്നിട്ടുണ്ട്, നമ്മൾ അത് സിനിമയാക്കണം എന്ന് ആഗ്രഹമുണ്ട്.
ഫിലിം മേക്കർ ആവണമെന്ന് തീരുമാനിച്ചിട്ടില്ല. അത് സിനിമയാക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ജീവിക്കുന്ന ഒരുപാട് കേരളത്തിലെ എൻ്റെ പ്രായത്തിലുള്ള നൂറുകണക്കിൽ വരുന്ന ആളുകളിൽപ്പെട്ട ഒരാളാണ് ഞാൻ. അത്രയുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും മൂസൻ ഞങ്ങളുടെ ന്യൂസ് മൺ മോർണിംഗിൽ അതിഥിയായി എത്തിയതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പം നെയ്റ്റീവ് പാപ്പ പോലെയുള്ള വളരെ സീരിയസ് ആയ വിഷയം കൈകാര്യം ചെയ്യുന്ന അത്തരം വർക്കുകൾ മൂസിനിൽ നിന്ന് എന്തായാലും കേരളത്തിലെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും. അത്തരം വർക്കുകൾ എന്തായാലും ഉണ്ടാവട്ടെ. ഇനി ഭാവിയിൽ നടക്കാൻ പോകുന്ന എല്ലാ വർക്കുകൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു.